പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൃപയും സമാധാനവും. ദൈവവചനത്തിലൂടെ എന്ന ഈ ദൈവവചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും യേശുനാമത്തിൽ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ ചിന്തിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 49-ാം തിരുവചനമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഉറപ്പില്ലാത്ത പാറമേൽ ഭവനം പണിയുന്നവനെ തുല്യൻ എന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ദൈവവചന പഠനത്തിലും ദൈവിക നടത്തിപ്പിലും നമ്മളെ പഠിപ്പിച്ചവരിൽ നിന്നും ദൈവകൃപയാൽ ലഭിച്ചതിൽ നിന്നും നമ്മൾ വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പല ജീവിത പ്രശ്നങ്ങളിലും പെട്ട് നമ്മൾ ആ ഉപദേശമെല്ലാം മറന്നുപോയതായി കാണാൻ നമുക്ക് കഴിയാറുണ്ട്. ഉറപ്പുള്ള ഭവനം പണിയുവാൻ അടിസ്ഥാനം ഉറപ്പുള്ളത് വേണമെന്ന് വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവവചന പഠനം വിശ്വാസ ജീവിതത്തിൽ ഉറപ്പുള്ളതാക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന 7 കാര്യങ്ങളാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ അറിയിക്കുന്നത്. 1-ാമതായി, ഒരു മാനസാന്തരം വ്യക്തത നമുക്ക് വേണം. ഒരു മാനസാന്തര അനുഭവം നമുക്ക് വേണം. നമ്മൾ ആദ്യകാലത്ത് ദൈവവചനം കേട്ടു, കേട്ടത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളത് പലപ്പോഴും കൈമോശം വന്ന ഈ കാലഘട്ടത്തിൽ ഒരു മാനസാന്തരത്തെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ പള്ളികളിൽ സഭകളിൽ അടിസ്ഥാന ഉപദേശം കേൾക്കപ്പെടാതെയായി. അതിന് 2 വിധ കാരണങ്ങളുണ്ട്. 1, വളരെ വിലയേറിയ ഇക്കാലഘട്ടത്തിന് ആവശ്യമുള്ള ഉപദേശങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് കാരണം അടിസ്ഥാന ഉപദേശം പൊതുവെ പറയാറില്ല. 2-ാമത്, ഉപദേശം ഇന്ന് ഒരുപാട് ലഭിക്കുന്നതുകൊണ്ട് അതിനാരുമൊട്ടും മിനക്കെടാറുമില്ല. എന്നാൽ ഇക്കാലഘട്ടത്തിൽ മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന മറ്റൊരു സുവിശേഷം വ്യാപരിക്കുന്നതുകൊണ്ട് അടിസ്ഥാന ഉപദേശം, ഒരു വ്യക്തത, ഒരു പൂർണ്ണ നിശ്ചയം നമുക്ക് ആവശ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിലൂടെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ജനത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 ഉള്ളവൻ 1 ഇല്ലാത്തവനെ നൽകപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചുങ്കം പിരിക്കുന്നവരും നികുതി പിരിക്കുന്നവരും ഇക്കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ സർക്കാർ ജീവനക്കാർ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവരോട് അനുവദിച്ചിൽ കൂടുതൽ നികുതി പിരിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പോലീസുകാർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വ്യാജ കുറ്റാരോപണമോ ആരെയും ഭീഷണിപ്പെടുത്തി അവരെ ഉപദ്രവിക്കരുത്, ഉള്ള വേദനം കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞു. അവരുടെ ആരുടെ അടുത്തും സുവിശേഷമാണ് പറഞ്ഞത്, നിങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തരുതെന്നോ 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണമെന്നോ അല്ല പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ ജീവനുള്ള സുവിശേഷം അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ കഠിനഹൃദയങ്ങൾ മാംസള ഹൃദയങ്ങളായി മാറി. അവർ മാനസാന്തരമുള്ളവരായി ജീവിച്ചു. നമ്മുടെ പിതാക്കന്മാർ എന്തുമാത്രം മാനസാന്തര അനുഭവത്തിലൂടെയാണ് ജീവിച്ചു പോയത്. മദ്യക്കടകൾ നടത്തിയിരുന്നവർ അത് ഉപേക്ഷിച്ച് മാന്യമായ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ ആരംഭിച്ചു. അവർ എല്ലാവിധ തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞ് നല്ല മാതൃക നമുക്ക് കാട്ടിത്തന്നു. 2-ാമതായി,
സ്നാനപ്പെടണം എന്നാണ് ദൈവവചനം നമ്മയോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെടണം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16:16 നിങ്ങൾ സ്നാനം സ്വീകരിക്കണം. ഈ വാക്ക് പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അടിസ്ഥാന ഉപദേശമാണ്. വിശ്വാസ സ്നാനം ഏതെങ്കിലും സഭയോട് ചേരുന്നതിനോ ഉള്ള സഭയിൽ നിന്ന് മാറിപ്പോകുന്നതിനോ വേണ്ടിയല്ല അപ്പസ്തോലൻ അത് ഉപദേശിച്ചത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:2 തിരുവചനങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ് സ്നാനം. പലപ്പോഴും അത് അങ്ങനെയല്ലാതെ മാറിപ്പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് സ്നാനം സ്വീകരിക്കുന്നത്? ഇത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മാനസാന്തരപ്പെട്ട വ്യക്തി യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ സ്നാനം സ്വീകരിക്കണം. ഇത് കർത്താവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്നാനപ്പെട്ട് ഐക്യപ്പെട്ടവർക്ക് മാത്രമേ യേശുവിൻ്റെ ക്രൂശിലെ ബലി അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി അവർ ഉത്ഥാനത്തിലേക്ക് ഉയരുകയുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായും ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ഇനിയും സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്നാനം സ്വീകരിക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇക്കാലഘട്ടത്തിൽ വിദേശങ്ങളിൽ ജോലിക്ക് പോയി അവിടുത്തെ സാഹചര്യവുമായി സമയം ലഭിക്കാതെയോ വരാൻ പറ്റാതെയോ ഒരുപാട് നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും വ്യക്തമായി ഇത്തരം കുദാശകൾ സ്വീകരിക്കാത്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നും ദൈവത്തോടു കൂടെ ചേരുവാൻ അത് വളരെ നിർബന്ധമാണെന്നും മനസ്സിലാക്കി അതിനായി ഒരുങ്ങണമെന്ന് ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. മൂന്നാമതായി, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പസ്തോല പ്രവൃത്തികൾ 19:2-10 തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കെന്തെന്ന് പോലും അറിയാത്തവരായിരുന്നു. സ്നാപകയോഗൻ്റെ ശിഷ്യന്മാർ അക്കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് സ്നാനം സ്വീകരിക്കാത്തവരായിരുന്നു. പരിശുദ്ധാത്മാ സ്നാനം ഒരു സഭയുടെ ഉപദേശമല്ല. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3:1 തിരുവചനങ്ങൾ വായിച്ചാൽ നിങ്ങൾ ജലത്താലും ആത്മാവിനാലും സ്നാനമേൽക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജലത്തിൽ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് തിരുവചനം ഒരു അടിസ്ഥാന ഉപദേശമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:4 കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപോടായി തൻ്റെ ശിഷ്യരോടായി പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടുപോകാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ കാത്തിരിക്കണമെന്ന് ഉപദേശിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകയനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും സഭയുടെ ഉപദേശപ്രകാരം സ്ഥൈരലേപനം എന്ന കുദാശകളിലൂടെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും നടക്കുന്ന അഭിഷക്തരിലൂടെ കൂദാശകൾ കൈവയ്പ്പിലൂടെ സ്വീകരിക്കണമെന്ന് ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ 4 ഉപദേശം കേൾക്കണം. അപ്പസ്തോലന്മാരിൽ നിന്ന് അവർ ഉപദേശം കേട്ടു. ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് എങ്ങനെയെന്നും ഒരു ക്രിസ്തു വിശ്വാസിയായി, ഭക്തനായി, ശിക്ഷനായി നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവവരപ്രസാദമുള്ള വിശുദ്ധിയുള്ള നേരോടെ നിൽക്കുന്നവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 5, നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. വിശ്വാസികൾ കൂട്ടമായുള്ള ആരാധനയിൽ അവർ പങ്കുചേരണം. അവർ അന്നേ ദിവസം മറ്റു കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ വലിയ ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, സന്തോഷത്തോടെ പങ്കെടുക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഫെബ്രുവരിക്ക് എഴുതിയ ലേഖനം 10:25 വാക്യങ്ങൾ പറയുന്നു, സഭായോഗങ്ങൾ അടുത്തു വരുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 6,
അപ്പം നുറുക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:43 46 7 ദൈവവചനം പഠിപ്പിക്കുന്നു. ഇപ്രകാരം വിശ്വാസത്തിൽ വന്ന വ്യക്തികൾ അനുദിനം അപ്പം നുറുക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അവർ അനുസരിച്ചു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 20:47 അപ്പോസ്തല പ്രവൃത്തി 20:7 ആഴ്ചവട്ടത്തിൻ്റെ 1 അവർ അപ്പം നുറുക്കുവാൻ ഒത്തുചേർന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം നുറുക്കുന്നത് ദൈവത്തിൻ്റെ ജീവിത അന്ത്യത്തോളമുള്ള ഉപദേശമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 6 നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിത്തീരണം. നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം, നമ്മൾ സമൂഹമായി പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ യാത്രകളിൽ ഒഴിവ് സമയങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ക്ഷയിച്ച് നമ്മൾ പിന്നാക്കത്തിൽ പോകാൻ വളരെയേറെ സാധ്യതയാണ്. നമ്മൾ കുടുംബമായി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ ഒരു നിശ്ചിത സമയം കണ്ടെത്തി അതിൽ എല്ലാവരും ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്ന കുടുംബം ശക്തിപ്പെടുമെന്ന് വിശുദ്ധന്മാർ നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ സമൂഹമായി പ്രാർത്ഥിക്കണം. നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകളെല്ലാം, എല്ലാ നിയോഗങ്ങളും ആഴ്ചവട്ടത്തിൻ്റെ 1 നമ്മൾ സമൂഹമായി സഭയായി ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം നിങ്ങൾ സ്വായത്തമാക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഉപദേശകനുണ്ടായിരിക്കണം. നിങ്ങൾ സഭയോട് ചേർന്ന് അടിസ്ഥാന വിശ്വാസങ്ങളിൽ അടിയുറയ്ക്കുന്നവരായി ഇതുവരെയും ഈ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങൾ സഭയോട് ചേർന്ന് ഈ ഉപദേശങ്ങൾ സ്വീകരിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും കരുണയുള്ളവനുമായ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ വചനമെന്ന അടിസ്ഥാനത്തിൽ ജീവിക്കാതെ പോയിട്ടുണ്ട്. യേശുവേ, ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതകളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന് വിശ്വാസമുള്ളവരും വിശുദ്ധിയുള്ളവരും വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാവശ്യങ്ങളോടുകൂടെയും ലോകമ്പാടുമുള്ള സകല വിശുദ്ധരുടെ പ്രാർത്ഥനകളോടുകൂടെയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ക്രൈസ്തലോ.